കൊറിയൻ ഡയറീസ് നമുക്ക് രണ്ടു ദിവസം ഈ ടെന്റിന്റെ അകത്തൊക്കെ താമസിച്ച് ബീച്ചിന്റെ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തല്ലോ. ഞങ്ങൾ വന്നിരിക്കുന്നത് നമേരി എന്ന് പറയുന്ന ഒരു ക്യാമ്പിംഗ് സോണിലാണ്. അപ്പൊ രണ്ടു ദിവസം ഈ ടെന്റിന്റെ അകത്തൊക്കെ താമസിച്ച് ഇവിടെ ഒരു ഫോറസ്റ്റ് സോൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ അടുത്തൊക്കെ നിറയെ ടെന്റുകൾ ഉണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചുതരാം. പിന്നെ തൊട്ടടുത്ത് തന്നെ ബീച്ചാണ്, നല്ല തിരയടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതെ ഓതറ ഇപ്പം കൊറിയയിൽ സമ്മറാണ്, ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഏകദേശം 36 ഡിഗ്രിയാണ് പുറത്തത്തെ ചൂട്. അപ്പം ടെൻറ്റിൻ്റെ അകത്ത് തന്നെ കൂളറൊക്കെ ഉണ്ട്, അപ്പം അത് കാരണം കുഴപ്പമില്ല. പക്ഷെ പുറത്ത് ഈ സമയത്ത് ബീച്ചിലിറങ്ങി കളിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് ക്യാമ്പിംഗ് ഉള്ളത്. ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് സോൺ എന്നാണ് പറയുന്നത്. അതായത് ചുറ്റും കുറച്ച് പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇൻബിൽറ്റ് ആയിട്ട് ഇവർ തന്നെ കുറേ ടെൻറ്റുകൾ സെറ്റ് ചെയ്തേക്കാണ് ഒരുപോലെ ഉള്ളത്. ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ബീച്ച് സോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ സ്വന്തമായിട്ട് ടെൻറ്റ് കൊണ്ടുവരണം, പ്ലോട്ട് അവർ അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പം ഇങ്ങനെയാണ് ഓരോ ടെൻറ്റുകളും. തൊട്ടടുത്തടുത്തായിട്ടുണ്ട് കുറേ ടെൻറ്റുകളുണ്ട്. ഇത് രണ്ട് ദിവസത്തെ ക്യാമ്പിംഗ് ആണ്. അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. മക്കൾക്ക് ഇഷ്ടം ഫ്രൈഡ് റൈസും ചിക്കനൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത്. നമുക്കിവിടെ നമ്മുടെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ബിബിക്യൊക്കെ ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അപ്പം അതിനുവേണ്ടി നമുക്ക് മീറ്റൊക്കെ റോ മീറ്റൊക്കെ കൊണ്ടുവരാണെങ്കിൽ സൂക്ഷിക്കാനുള്ള സ്റ്റോറേജ് ഉണ്ട്. ഫ്രിഡ്ജും അതുപോലെ വാഷ് ചെയ്യാനും കുളിക്കാനൊക്കെ സെപ്പറേറ്റ് ഏരിയകൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ക്യാമ്പിംഗ് എന്ന് പറയുന്നത് ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. ഇത് നെജുക്കയുടെ കമ്പനിയുടെ പ്രൈവറ്റ് ഏരിയയാണ്. അപ്പം അവരുടെ ഓഫീസിലൊരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നറുക്കെടുപ്പിൽ രണ്ട് ദിവസം താമസിക്കാനുള്ള ഓഫർ ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ അടുത്ത് സൂസൻ അബ്രഹാമിൻ്റെ ആർമി ടെൻറ്റിൻ്റെ ഒരു ഹിൽ സ്റ്റേഷനിലുള്ള ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു. പക്ഷെ അത്ര സെറ്റപ്പ് ടെൻറ്റുകളൊന്നുമല്ല ഇത്. ശരിക്കും ഒരു നോർമൽ ടെൻറ്റിൽ എങ്ങനെ താമസിക്കുന്നു ആ ഫീലാണ്. ടെൻറ്റുകൾ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും നെറ്റിൻ്റെ വേലിയുണ്ട്. അപ്പോൾ അതിന് ഡോറൊക്കെ ഉണ്ട്. അത് രാവിലെ 6 മണിക്ക് തുറന്നിട്ട് 8 മണിയാകുമ്പോൾ പിന്നെ അടയ്ക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഓഫീസൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് പൈൻ മരങ്ങളുടെ ഇടയിലായിട്ട് ഇതുപോലെ ഹാമൊക്കൊക്കെ ഉണ്ട്. പത്തും സാറേയും ബീച്ചിലിറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. വേഗം പോയി സ്വിമ്മിങ് ഡ്രസ്സൊക്കെ മാറ്റി, ഫ്ലോട്ടിങ് ടോയ്കളൊക്കെ ഉണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ അത് അതിലൊക്കെ ഏറെ നിറച്ച് വേഗം റെഡി ആയിട്ട് കളി തുടങ്ങി. ഇപ്പോൾ ഫ്രോസണിലെ എൽസിയൊക്കെ പോയിട്ട് മെർമെയ്ഡാണ് അവളുടെ ഫേവറേറ്റ്. അപ്പോൾ മെർമെയ്ഡ് പോലെ ആക്കി കൊടുക്കാൻ പറഞ്ഞ് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് പോസ് ചെയ്ത് കിടക്കുന്നതാണ് പുള്ളിക്കാരി. നമ്മൾ നമ്മുടെ കടപ്പുറത്തു നിന്നൊക്കെ ചുമ്മാ ഒരു കൗതുകത്തിനല്ലേ കക്കകൾ വറുക്കുക. ഇവർ പക്ഷേ അത് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് വറുക്കുന്നത്. അപ്പോൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ വന്ന് ഫ്രഷായിട്ട് കക്കകൾ പറക്കെടുത്ത് കൊണ്ടുപോകട്ടോ. നല്ല തിരമാലയുള്ള ഒരു ബീച്ചാണിത്. പൊതുവേ കൊറിയയിലെ ബീച്ചുകളിലൊന്നും ഇത്ര തിര ഉണ്ടാവാറില്ല. ഇത് നല്ല, അത് കാരണം തന്നെ സർഫിങ്ങിന് പറ്റിയ ഒരു ബീച്ചാണിത് കേട്ടോ. സർഫിങ് ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അറിഞ്ഞുകൂടാത്ത പണി ആയതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ആ കാണുന്ന ബ്രിഡ്ജ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് പോലത്തെ സ്ഥലമുണ്ട്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ കേട്ടോ. ഇവിടുത്തെ ബീച്ചുകളായാലും അതിൻ്റെ ചുറ്റുമുള്ള പരിസരങ്ങളൊക്കെ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ. ഈ പാലത്തു നിന്ന് നോക്കുമ്പോൾ ദൂരെയായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നാളെ പോകട്ടോ, ഞാൻ കാണുന്നില്ല അത്. പിന്നെ കുറേ നേരം നമ്മുടെ ഫോട്ടോഷൂട്ട് പരീക്ഷണങ്ങളായിരുന്നു. ടെൻറ്റിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും രസമുള്ള പാട്ട് തന്നെ നൈറ്റിൽ അവിടെ സ്റ്റേജ് ചെയ്യുന്നത് തന്നെയാണ്. ഇവർ ഒരുപാട് ബ്രൈറ്റ് ലൈറ്റൊന്നും ഇട്ടില്ല. ആ ഒരു ആംബിയൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഡിമ്മായിട്ടുള്ള ലൈറ്റുകളാണ് ഇവിടെ ഫുള്ളും. ഒരു പ്രത്യേക സുഖമാണ്, നല്ല കാറ്റും ഉണ്ട്. ഞങ്ങൾക്ക് ശനിയാഴ്ച ദിവസം നല്ല മഴ രാത്രി പെയ്തു കേട്ടോ. ശരിക്കും നമ്മൾ മഴ ഫീൽ ചെയ്ത് ഉറങ്ങാന്ന് പറയില്ലേ, അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച, മക്കളും അതെ, ഞങ്ങൾ ഒരുപോലെ ആസ്വദിച്ച ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. ശനിയാഴ്ച രാവിലെ ആയിട്ടുള്ളൂ, കറക്റ്റ് 7 മണി സമയമാണ്. അപ്പോഴേക്കും നിറയെ ആളുകൾ സർഫിങ്ങിന് വേണ്ടിയിട്ട് കടലിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആരെയും നമ്മൾക്ക് തീരത്ത് കാണാൻ പറ്റില്ല, എല്ലാവരും സർഫിങ്ങിന് കണ്ടോ, നിറയെ ആളുകൾ സർഫിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരു പേടിയുണ്ട്, കടലല്ലേ.
ഇന്നലത്തെ കളിയുടെ ആ ഒരു ഉഷാറ് കാരണം എവിടെയൊക്കെ ഓട്ട വന്നിട്ട് ഡോൾഫിൻ്റെ എയർ മുഴുവൻ പോയിട്ടുണ്ട്. പിന്നെയും പോയി രണ്ടുപേരും കൂടെ കാറ്റ് നിറയ്ക്കുന്നതാണ്. ടെൻറ്റുകളുടെ തൊട്ടടുത്ത് തന്നെ കോഫി ഷോപ്പും പിന്നെ കുട്ടികളുടെ ഒരു കിഡ്സ് കഫേ ഒക്കെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ബുസാനിൽ പോയിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഇപ്രാവശ്യം ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയൊരു പേടിയേ തോന്നിയിരുന്നുള്ളൂ, ഇത് ഭയങ്കര കൂളായിട്ട് അങ്ങ് നടന്നു പോകാൻ പറ്റി. എന്നാലൊരു നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് മാത്രം. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നും കുറച്ചും കൂടെ മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. ടോപ്പിൽ പോയിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു വൈഡായിട്ടുള്ള നല്ലൊരു അടിപൊളി വ്യൂ ആണ്. സർഫിങ് മാത്രമല്ല, ഈ ബീച്ചിൽ സ്കൂബ ഡൈവിങ്ങിന് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പാണത്. കടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ് ചുറ്റും ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കയറിയിട്ട് നല്ല അടിപൊളിയൊരു കൊറിയൻ ലഞ്ചൊക്കെ കഴിച്ചു. ഫുഡ് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എടുത്ത ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ് ഞാൻ. ബിബിൻബാപ്പും സെൻസോങ്കുയാണ് നമ്മൾ കഴിച്ചത്. അപ്പം നല്ല ടേസ്റ്റ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റി ഫിഷ് തന്നെ ആയിരുന്നു കേട്ടോ. ശനിയാഴ്ച മഴയുടെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ രാവിലെ ഒന്നും ഒട്ടും മഴ പെയ്തില്ല കേട്ടോ. രാത്രിയായി തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ പക്ഷേ ഓൾറെഡി കമ്പിത്തീരിയും ഫയർ വർക്സൊക്കെ മേടിച്ച് വെച്ചിരുന്നതുകൊണ്ട് പത്തുവിന് തൊട്ടടുത്ത് ടെൻറ്റിൽ തന്നെ ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ കൂട്ടിപ്പോയിട്ട് കമ്പിത്തിരി കത്തിക്കലും ഫയർ വർക്സ് കത്തിക്കലൊക്കെ ആയിരുന്നു. പിള്ളേരൊക്കെ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.